നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏഴിൽ ശനി, നാലിൽ രാഹു, എട്ടിൽ കുജൻ, ആറിൽ ഗുളികൻ. ദൈവമേ, ഗുളികൻ ഞാനാണെന്ന് ഇയാള് കണ്ടെത്തി. ചതിച്ചു. ശത്രുദോഷമാ കാണുന്നത്. നമുക്കാരെ ശത്രുക്കൾ ഉള്ളത്? ദൈവമേ, എന്റെ ഗുളികൻ ഇപ്പൊ ഇങ്ങേരെ. ഞാനും ഇന്ദ്രജിയുമാണ് ജയേട്ടനെ തട്ടാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന് ഇങ്ങേരെ ഇപ്പൊ വിളിച്ചു പറയും. കുടുംബക്ഷേത്രത്തിൽ ഒരു ശത്രു സംഹാര പൂജ നടത്തണം. എട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ വഴിപാടും കഴിക്കണം. എല്ലാം ഞാൻ കുറിച്ചു തരാം. ദൈവമേ, ആശ്വാസമായി. അയ്യോ, എന്റെ അച്ഛനെ ഇപ്പൊ ആപത്തുണ്ടായത്. അതിനുവേണ്ടി പ്രത്യേകം പൂജ എല്ലാം കഴിക്കണോ ജൂൽസിരെ? വേണ്ട, ഈ കുടുംബക്ഷേത്രത്തിലെ പൂജയോടെ എല്ലാം അങ്ങ് മാറിക്കൊള്ളും. ഇത് മീനാക്ഷിയുടെ ജാതക, ഇതോടെ ഒന്ന് നോക്കണം ജോത്സരെ. ഇതെന്തിനാ ഇപ്പൊ നോക്കുന്നത്? അല്ല, നോക്കിക്കും നോക്കിക്കും. ഇതെന്തു നോക്കാനിരിക്കുന്നു? മീനാക്ഷിയുടെ ജാതകമല്ലേ, മകം പിറന്ന മങ്ക. ഈ ജാതകത്തിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. മീനാക്ഷിക്ക് ജാതകവശാൽ ഇപ്പോ കഷ്ടകാലമാണ്. കാർത്തി, ഇതെന്താ ഇവിടെ? ഈ സ്ഥലം ഏതാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ വരില്ല. നിന്നെ ഞാനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ ഇവിടുന്ന് തൽക്കാലം ഇങ്ങോട്ടും പോകുന്നില്ല. ഞാൻ വരില്ല, എന്നെ അതിന് നിർബന്ധിക്കരുത്. കാർത്തി, മൈഥിലി, ഒരു ബലപ്രയോഗത്തിനൊന്നും നിൽക്കണ്ട. നീ വാ. ഇല്ല, ഞാൻ വരില്ല. അവരുടെയൊക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നീ എന്റെ മുഖത്ത് നോക്കിയില്ലേ? ഇനി അവരുടെയൊക്കെ മുഖത്ത് നോക്കുന്നതിന് എന്താ കുഴപ്പം? ഞാൻ കാർത്തിയോടും ഈ കുടുംബത്തിനോടും വലിയ തെറ്റ് ചെയ്തു പോയവളാ. ഒരു മഹാപാപി. ഈ മുറ്റത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. കാർത്തി, ദയവ് ചെയ്ത് എന്നെ വിട്ടയക്കണം. നിന്നെ ഞാനങ്ങനെ വിട്ടയക്കില്ല. എന്നെ കൊന്നുകളയാനാ കാർത്തിയുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ വരാം. മരിക്കാനാ എന്റെ ആഗ്രഹം. നിന്നെ ഞാൻ കൊല്ലില്ല, നീ ജീവിക്കണം. അതെന്റെ ആഗ്രഹമാണ്. ആഗ്രഹമല്ല, മറ്റൊരു തരം ഭ്രാന്ത്. ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് നീ കാണണം. വാടി ഇവിടെ. ഇവരുടെ കാരണം നോക്കി രണ്ടെണ്ണം കൊടുത്തിട്ട് പറഞ്ഞു വിട്ടേക്ക്. ഇവളോട് പ്രതികാരത്തിനൊന്നും പോണ്ട മോനെ. ഇവൾ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. അത് തന്നെയാ ഇവൾക്ക് കിട്ടേണ്ട ശിക്ഷയും.
ദൈവം കൊടുത്ത ശിക്ഷ. ഇവരിനി ഉപദ്രവിക്കണ്ട ACP, ഇവരെ വിട്ടേക്ക്. ACP തന്നെ നാണക്കേടാ. പറഞ്ഞുവിടറാ, ഇതൊന്നും ചെമ്പകമംഗലം നിറയുടെ ശൈലിയല്ല. ഇവളെയൊക്കെ കാണുന്നതിനെ അശ്രീകരമാണ്. ഇവളെ ഞാൻ തല്ലാനും കൊല്ലാനും ഒന്നും കൊണ്ടുവന്നതല്ല മുത്തശ്ശ. ഇവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സഹതാപം തോന്നി പിടിച്ചോണ്ട് വന്നത്. സഹതാപോ? ഈ നെറുകെട്ടവളോടോ? നിനക്കെന്തിനാ ഇവളോട് സഹതാപം? നിന്നെ ചതിച്ചിട്ട് പോയവളല്ലേടാ ഇവള്. എന്തൊക്കെയാടാ മോനെ നീ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയി നിങ്ങൾ എല്ലാരും കേൾക്കണം. ആ വൈശാഖിന്റെ ശല്യം കാരണം ഇവള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അതിന് നിനക്ക് എന്ത് വേണം? ഇവള് വല്ല റെയിൽപാളത്തിനും പോയി വല്ല ട്രെയിനിനും തലവെക്കട്ടടാ. അതാ ഇവളുടെ വിധി. ഇവിടെ നിന്ന് നീ ഇങ്ങനെ മോങ്ങരുത്. ദേ, സകല നിയന്ത്രണം വിട്ട ഞാൻ നിന്നെ തല്ലി കൊന്നുകളയും. ദേ, ഇവളെ കൊന്നതിന്റെ പേരില് അട്ടക്കുളങ്ങര ജയിലിൽ പോയി കിടന്ന് മൂട്ടകടി കൊള്ളാനൊന്നും എനിക്ക് വയ്യ. ദേ, ഇറങ്ങിപ്പോടി ഇവിടുന്ന്. ഇറങ്ങിപ്പോയ്ക്കോ. എന്റെ മകനെ ചതിച്ച് നിന്റെ മുഖം പോലും ഇവിടെ ഞങ്ങൾക്ക് കാണണ്ട. പൊയ്ക്കോ അവിടുന്ന്. ഞാൻ വരുന്നില്ല, വരുന്നില്ല എന്ന് 100 വട്ടം കാർത്തിയോട് പറഞ്ഞതാ. കാർത്തി എന്നെ ബലമായി പിടിച്ചോണ്ട് വന്നതാ മുത്തശ്ശി. ചേ, നിർത്തടി. എന്നെ മുത്തശ്ശിന്ന് വിളിച്ചാ നിന്റെ കാലടി ഞാൻ തല്ലി ഓടിക്കും. ഇറങ്ങി പോടി. ഞാൻ പറയുന്നത് എല്ലാരും ഒന്ന് ശാന്തമായി കേൾക്കണം. എന്താ നിനക്ക് പറയാനുള്ളത്? അത് ആദ്യം വ്യക്തമായി പറയൂ. ഇവളെ ഒരു ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഞാൻ കൊണ്ടുവരുന്നത്. ആത്മഹത്യയിൽ നിന്നോ? ഞാൻ വിശദമായിട്ട് പറയാം. എനിക്ക് നിങ്ങളൊന്ന് കാണണം. സോറി, സാധ്യമല്ല. ഇങ്ങനെ പറയരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ. അവസാനമായിട്ട് നിങ്ങൾ എനിക്കൊന്ന് കണ്ടേ പറ്റൂ. എനിക്ക് കാണാൻ താല്പര്യമില്ല. അവസാനമായിട്ട് ഒരു കാര്യം പറയാന, പിന്നെ എനിക്കത് പറയാൻ പറ്റിയെന്ന് വരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.